ട്രാൻസ്ഫറുണ്ടോ? സാറേ എനിക്ക് ചെറിയൊരു അസുഖമൊക്കെ വന്ന് പറഞ്ഞാണ് എനിക്കുള്ള ഞാൻ ഫ്രീഡ്രൈഡാണ്, ഞാൻ ട്രീറ്റ്മെന്റിലാണ്, കീമോയാണ് മൂന്നോ നാലോ പ്രാവശ്യമായി. കുഴപ്പമില്ല സാറേ, പക്ഷെ എനിക്കിത് വിഷം കുത്തിവെച്ചതാണ് സാറേ, ഒരു ഡോക്ടർ ഹോസ്പിറ്റല് എ പി അബ്ദുള്ള കുട്ടി ഹൈബി അവരുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു. ഇനി ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഫസൽ എന്ന് പറയുന്നത്, ഫസലിന്റെ ഒരു സുഹൃത്തിന്റെ ഹോസ്പിറ്റലാണ് പോയത് ജോയിൻ എന്ന് പറഞ്ഞിട്ട്. ഹോസ്പിറ്റൽ അവിടെ ഉണ്ട് സാറേ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒന്ന് പരാതി ഒന്നും പറയാണ്, ബിജുമോൻ സാറിന്റെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ. ഞാൻ സുഖമില്ലാതെ ആയി പോയല്ലേ, എന്റെ കാല് നേരത്തെ കൂട്ടാൻ പറ്റാ ഞരമ്പിനെയാണ് ബാധിച്ചത്. ഞരമ്പിനെയാണ് ബാധിച്ചത്, അവസാനം അത് ഇപ്പൊ കീമോ ചെയ്താലേ നിൽക്കുള്ളൂ. ക്യാൻസർ അല്ല, പക്ഷെ ഞരമ്പെല്ലാം ഡിസ്ട്രോയ് ആയിപ്പോയി. ഡിസ്ട്രോയ് ആയിപ്പോയി, ഇപ്പൊ മൂന്നാമത്തെ കീമോ ആണ് കഴിഞ്ഞു. ഏഴെണ്ണം ഇപ്പൊ പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ റെക്കോർഡ്സ് എല്ലാം അവിടെ മാക്സിമം നമ്മള് കളക്ട് ചെയ്തിട്ടുണ്ട്, അവർക്ക് അഗ്നോസ്റ്റ് ആയിട്ടുണ്ട്, അവര് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നേരിട്ട്. പക്ഷേ അവര് അവിടെ ദീപക് എന്ന് പറയുന്ന ഒരു പി ആർ ഉണ്ടായിരുന്നു അവിടെ ആ ഹോസ്പിറ്റലില്. ദീപക് എന്ന് പറയുന്ന അയാളായിട്ടാണ് കോൺഫറൻസ് നടത്തിയിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ആ ഡോക്ടർ മനസ്സിലാക്കി അയാളെ അവിടുന്ന് തിരിച്ചുവിട്ടു. തിരിച്ചു അയാൾ കുറച്ചു വർഷം കിംസിൽ നിന്നു. ഇപ്പൊ ഞങ്ങള് കിംസിൽ കണ്ടുപിടിച്ചപ്പോ അവിടെ നിന്നും അയാൾ അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ദീപക് എറണാകുളം ബേസ്ഡ് ആണ് സാറേ, അയാളുടെ വൈഫും ഇതുപോലെ ഹോസ്പിറ്റൽ സ്റ്റാഫാണ്, ലാബ് അസിസ്റ്റന്റ് അയാളൊക്കെ എന്ത് പഠിച്ചതാണ്. ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് ഹോസ്പിറ്റലിൽ നിന്നത്. എന്നിട്ട് അവിടുന്ന് അക്കൗണ്ട് ചെയ്ത് പോവായിരുന്നു. അല്ല അല്ല സർ, ട്രാൻസിറ്റ് പിന്നെ നമ്മുടെ ബോർഡറിലാണ് കളിക്കുള്ള. ഞാനാണെങ്കിൽ ഹാർട്ടിന് അയാള് ലണ്ടനിലൊക്കെ പഠിച്ച ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പൊ ആ ഡോക്ടറെ മാത്രം നോക്കിയാൽ തന്നെയല്ല സർ, ബാക്കി അവരുടെ പോയാലും പത്രക്കാരും അറിയാലോ സാർ. അപ്പൊ ഞാന് എനിക്ക് ഞാനിവിടെ പോയപ്പോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടായിരുന്നു, എനിക്ക് അലർജി ഉണ്ടായിരുന്നു. അപ്പൊ അലർജിയുടെ മരുന്നാണെന്ന് പറഞ്ഞിട്ടാണ് കുറെ ഇഞ്ചക്ഷൻ എല്ലാ ആഴ്ചയും തന്നുണ്ട്. നാലഞ്ച് ഇഞ്ചക്ഷൻ ആയപ്പോഴത്തേക്കും കാല് നിലത്തൂട്ടുണ്ടായി. ഒരു ദിവസം ഞാൻ പാൻഡ് ഡോക്ടർ ഇരിക്കുകയാണ്, എന്റെ മോട്ടെല്ലാം നീര് വന്ന് ഇതായത്. ഇനിയിപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇപ്പൊ തേർഡ് കഴിഞ്ഞു, ഇനി അടുത്ത് നാലാമത്തത് മറ്റേ നാടാണ് പതിനഞ്ചാം തീയതിയാണ്. എനിക്ക് പ്രശ്നമില്ല സാർ, ഞാൻ ജോലി ചെയ്യും, ഞാൻ ഇത് ചെയ്യുന്നുണ്ട് സാർ, അല്ലാണ്ട് എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. ഞാൻ